ഞാൻ പോവാ. ഹിജ്റ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം ഏതാണ്? മുഹറം. മുഹറം പിന്നെ സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖർ, റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ. ദുൽഹിജ്ജ അല്ലെ ദുൽഹജ്ജ. ഇങ്ങനെ 12 മാസങ്ങളാണ് ഉള്ളത് അല്ലേ. ഈ ഹിജ്റ കലണ്ടർ മുമ്പ് തന്നെ ഈ മാസങ്ങളുടെ പേരൊക്കെ മുമ്പേ ഉണ്ട്, മനസ്സിലായല്ലേ. ജാഹിലിയ കാലഘട്ടത്തിലും ഈ മാസങ്ങളുടെ പേരുകളുണ്ട്, ഇതേപോലെ തന്നെ വ്യത്യാസങ്ങളെ കൊണ്ട് കലണ്ടർ പലതും പല രൂപത്തിലായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇസ്ലാമിക ലോകത്ത്. അപ്പം ഉമർ അള്ളാഹു അനുവിൻ്റെ കാലത്ത്, ഖലീഫ ഉമർ അള്ളാഹു അനുവിൻ്റെ കാലത്ത് ഉമർ അള്ളാഹു അനു തീരുമാനിച്ചു ഈ പോയില്ല ഉമർ അള്ളാഹു അനുവിൻ്റെ കാലത്ത് ഈ കത്തുകൾ പല ഭാഗങ്ങളിൽ നിന്ന് കത്തുകൾ വരും. അപ്പം കത്തുകൾ വരുമ്പോൾ ഈ കത്തുകളിൽ പലരും പല ഡേറ്റാണ്, ഓരോ പ്രദേശത്ത് പിന്തുടർന്നിരുന്ന പല വ്യത്യസ്ത കലണ്ടറുകൾ ഇപ്പോൾ വ്യത്യസ്ത രൂപത്തിലായിരുന്നു. അപ്പോൾ കലണ്ടറിൽ ഓരോ നാട്ടിൽ അറബ് നാടുകളിൽ തന്നെ പല രൂപത്തിലായിരുന്നു കത്തുകൾ, പല ഡേറ്റുകളായിരുന്നു. അപ്പോൾ അതിനായിരുന്നു ഏകീകരിക്കണം എന്ന് ഉമർ അള്ളാഹു അനുവിന് തീരുമാനിച്ചു. ഉമർ അള്ളാഹു അനു സഹാബാക്കളെ പ്രമുഖരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിനെക്കുറിച്ച് കൂടി ആലോചിച്ചു, നമുക്കൊരു കലണ്ടർ തുടങ്ങണം, നമ്മളൊരു കലണ്ടർ തുടങ്ങണം. അപ്പോൾ ഐസവിയ കലണ്ടർ ഉണ്ട്. ഐസവിയ കലണ്ടർ എന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദം, ക്രിസ്തു വർഷം അവലംബമാക്കിയിട്ടുള്ള കലണ്ടർ ഉണ്ട്. ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയും. അതിനെ പിന്തുടർന്നവരുണ്ടായിരുന്നു, അങ്ങനെ പല രൂപത്തിലുണ്ടായിരുന്നു. അപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം റബീഉൽ അവ്വൽ ആസ്പദമാക്കിയിട്ട്, അത് ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് കലണ്ടർ തുടങ്ങാം, അതായത് ഓരോ ഒന്നാം വർഷമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് നബിയുടെ ജനനം. ചിലർ നബി മരിച്ചത്, അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഉമർ അള്ളാഹു അലി അള്ളാഹുനു ആണ് ഒരു അഭിപ്രായം പറഞ്ഞു, എന്ത് ഈ പിന്നെ നമുക്ക് ഹിജ്റ ഒരടിസ്ഥാനമാക്കി എടുക്കാം. ഹിജ്റ ഹിജ്റ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം, ആ ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ട് നമുക്കൊരു കലണ്ടർ തുടങ്ങാം. ഹിജ്റ വർഷം ഹിജ്റ, അങ്ങനെയാണ് ഹിജ്റ വർഷം ആരംഭിച്ചത്. അപ്പോൾ അലി അള്ളാഹുവിൻ്റെ ആ നിർദ്ദേശം ഖലീഫ ഉമർ അള്ളാഹു അനു അംഗീകരിച്ചു, അങ്ങനെയാണ് ഹിജ്റ കലണ്ടറിന് തുടക്കം ഇട്ടത്. അപ്പം അതിന് മുമ്പും എന്താണ്, വർഷത്തിൽ 12 മാസങ്ങളാണ് അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഖുർആനിൽ ഇന്ന ഇദ്ദത്ത ഷുഹൂർ എന്ന് പറഞ്ഞിട്ട് ഒരു തൗബ, സൂറത്ത് തൗബയിൽ 36-ാമത്തെ ആയത്തുണ്ട്, അതിനകത്ത് ഇത് പറയുന്നുണ്ട്. വർഷം വർഷത്തിൽ 12 മാസങ്ങളാണ്, അത് ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലം മുതൽ എന്താണ് വർഷത്തിൽ 12 മാസമായി അള്ളാഹുവിൻ്റെ കിതാബിൽ നിജപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയും കേട്ടോ. അപ്പം ആ ആയത്താണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സൂറത്ത് തൗബ 36-ാമത്തെ ആയത്ത്. أعوذ بالله السميع العليم من الشيطان الرجيم ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين إن عدة الشهور نشتيم شهر أرتن دا شهر ماسا إن عدة الشهور نشتيم شهر الماسا غلد ينم عند الله الله ندكل إثنى عشرة ماسا غلد ينم 12 ഇസ്നാഷറ 12 അഷറ എന്ന് പറഞ്ഞാ 10 അപ്പൊ ഇസ്നാഷറ 12 നീ വിചാരിച്ചിട്ടെന്താ 2-10 എന്ന് വിചാരിച്ചില്ലേ. ഇസ്നാഷറ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ 20 പറഞ്ഞതാണ് ഇഷുറൂന അല്ലേ, 20 ഇഷുറൂനാണ് 20 കേട്ടോ. ഇസ്നാഷറ 12 ഷെഹ്റൻ 12 മാസങ്ങൾ ഫീ കിതാബില്ലാ അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്
പന്ത്രണ്ട് മാസങ്ങളാണ് വർഷത്തിൽ. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം. യൗമ ദിവസം, ഖലഖ സമാവാതി, ആകാശങ്ങൾ സൃഷ്ടിച്ച വൽ അർദ്, ഭൂമിയെ. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിനകത്ത് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ അർബഅത്തുൻ നാലെണ്ണം ഹുറും, ഹുറും ആണ്. ഹുറും എന്ന് പറഞ്ഞാൽ പവിത്ര മാസങ്ങളാണ്, അല്ലെങ്കിൽ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ ആണ്, മുഹറമാത്ത് ആണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരായ, വക്രതയില്ലാത്ത നേരായ ദീൻ, നേരായ ഋജുവായ മാർഗം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, ഫലാ തളിമു, വലമ ദുൽമുൻ അക്രമം, ദുൽമുൻ അക്രമം പറയ, ദുൽമുൻ അക്രമം, ഉറക്കെ പറഞ്ഞാൽ കേൾക്കും. ഫലാ തളിമു ഫീഹിന്ന, അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ അക്രമം പ്രവർത്തിക്കരുത്, അൻഫുസക്കും നിങ്ങളുടെ സ്വന്തം നഫ്സുകളോട് അതിക്രമം പ്രവർത്തിക്കരുത്. അപ്പോൾ സ്വന്തം നഫ്സുകളോട് അതിക്രമം പ്രവർത്തിക്കരുത് ആ മാസങ്ങളിൽ എന്നുള്ളതെടുത്ത് ഈ നാല് മാസങ്ങളിൽ എന്നാണ് എന്നും, അതേപോലെ മൊത്തം എല്ലാ മാസങ്ങളിലും, ഒരു മാസത്തിലും അക്രമം പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ, അതിക്രമം പ്രവർത്തിക്കാറില്ല. അപ്പോൾ ഈ പന്ത്രണ്ട് മാസങ്ങളിലും ഇന്നും അർത്ഥമുണ്ട് എന്നും വ്യാഖ്യാനം പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് പന്ത്രണ്ട് മാസങ്ങളിൽ ഏത് മാസങ്ങളിലും അതിക്രമം പ്രവർത്തിക്കൽ തെറ്റാണ്, ഹറാമാണ്, പാടില്ലാത്തതാണ്. പക്ഷേ ഈ നാല് മാസങ്ങളിൽ അതിന് ഗൗരവം കൂടുന്നു തെറ്റിന്. ഇപ്പോൾ ഏതുപോലെ വെച്ചാൽ ചില പുണ്യങ്ങൾക്ക്, പുണ്യങ്ങൾക്ക് നന്മകൾക്ക് എക്കാലത്തും പ്രതിഫലമുണ്ട് അല്ലേ, ഏത് കാലത്തും നന്മക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ റമദാൻ മാസത്തിൽ ഈ അഷ്ഹുറുൽ ഹുറുമിൽ, നാല് പ്രധാനപ്പെട്ട പവിത്ര മാസങ്ങളിൽ, അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങൾ, ചില പ്രത്യേക സമയങ്ങളിൽ അപ്പോൾ ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേകം കൂടുതൽ ഈ ഇരട്ടിക്കിരട്ടിക്ക് വളരെ കൂടുതൽ ആയിട്ട് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്നതുപോലെ തെറ്റുകൾക്കും അതേപോലെ പ്രശ്നമുണ്ട്. തെറ്റുകൾ ഇപ്പോൾ റമദാനിൽ തെറ്റ് ചെയ്യുന്നതും അല്ലാത്ത മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട്. റമദാനിൽ തെറ്റ് ചെയ്യുന്നത് കൂടുതൽ ഗൗരവതരമാണ്. എന്നതുപോലെ ഈ നാല് മാസങ്ങളിൽ പിന്നെ അതിക്രമം ചെയ്യ, സ്വന്തം നഫ്സിനോട് അതിക്രമം ചെയ്യാന്ന് പറഞ്ഞ തെറ്റുകൾ ചെയ്യുന്നത്, അതെന്താണ്, അത് കൂടുതൽ ഗൗരവതരം ആണ്. വഖാതിലുൽ മുശ്രിക്കീന കാഫത, കാഫ വഖാതിലു, നിങ്ങൾ സമരത്തിൽ ഏർപ്പെടുക, യുദ്ധം ചെയ്യുക. അൽ മുശ്രിക്കീന, യുദ്ധം എന്താ, മുശ്രിക്കീങ്ങളോട്, ബഹുദ വിശ്വാസികളോട്. കാഫത്തൻ, ആഗമാനം. അപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ ബാക്കി കൂടെ വായിച്ചില്ലെങ്കിൽ ആകെ തെറ്റിദ്ധരിച്ചു പോകും. എന്ത് മുഷ്രിക്കുകളൊക്കെ, ബഹുദ വിശ്വാസികളൊക്കെ കൊന്നൊടുക്കാനാണ് ഖുർആന കൽപ്പന എന്നാണ് ചില രീതി കേട്ടിട്ട്. എന്ത് കമാ യുഖാതിലൂനകും കാഫ, അവർ നിങ്ങളെ ആഗമാനം കൊന്നെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളോട് ആഗമാനം യുദ്ധം ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ പ്രതിരോധ ആവശ്യാർത്ഥം മുസ്ലിങ്ങൾ തിരിച്ചടിക്കേണ്ടതുണ്ട്. മുസ്ലിം ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഒരു ഇന്ത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്നു, ഇന്ത്യ രാഷ്ട്രത്തിൽ ഇന്ത്യക്ക്, ഇന്ത്യയെ മറ്റു രാഷ്ട്രക്കാർ, മറ്റു രാഷ്ട്രത്തിൻ്റെ സൈന്യം ആക്രമിച്ചാൽ ഇന്ത്യൻ പട്ടാളകം തിരിച്ചടിക്കൂലേ, മനസ്സിലായില്ലേ. അതേപോലെ ഒരു മുസ്ലിം രാഷ്ട്രത്തെ ആക്രമിച്ച മറ്റുള്ള, അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ ആക്രമിച്ചാൽ എന്ത് ചെയ്യും, മുസ്ലിങ്ങൾ തിരിച്ചടിക്കണം. അത് അഷ്ഹുറുൽ ഹറാം ആണെങ്കിലും, അഷ്ഹുറുൽ ഹുറും ആണെങ്കിലും നമ്മളായിട്ട് അക്രമം തുടങ്ങി വെക്കരുത്, മുസ്ലിങ്ങളായിട്ട് അക്രമം തുടങ്ങി വെക്കരുത്. അല്ലെങ്കിലും അക്രമം തുടങ്ങിയേക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടാവും, അക്രമം അല്ലെങ്കിൽ തുടങ്ങിയേക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം പിന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ മുമ്പ് നടന്ന ഒരു ഒരു വിഷയം ഉണ്ട് വിചാരിക്കുക, മുമ്പ് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട്, ഒരു ഒരു ഗ്രൂപ്പുമായിട്ട്, ഒരു മുസ്ലിം വിഭാഗവുമായിട്ട് മുസ്ലിങ്ങൾക്കൊരു വിഷയമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുരണനമായിട്ട് ഈ അഷ്ഹുറുൽ ഹുറുമിൽ ആക്രമിക്കാൻ പോകരുത്. നേരെ മറിച്ച് അഷ്ഹുറുൽ ഹറാം, അഷ്ഹുറുൽ ഹുറും, പവിത്ര മാസങ്ങളിൽ, യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമം തുടങ്ങി വെച്ചാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് യുദ്ധം അല്ലെങ്കിൽ സമരം അനുവദനീയം ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നിങ്ങളെ ആഗമാനം ആക്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ, നിങ്ങളും അവരോട് ഒന്നാകെ, ഒട്ടാകെ, അല്ലെങ്കിൽ ആഗമാനം, കഫത്തന്നെ യുദ്ധം ചെയ്യുക. അത് പവിത്ര മാസങ്ങളിലാണെങ്കിലും ഇങ്ങോട്ട് അക്രമത്തിന് വന്നാൽ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യം ആണ്, അത് ചെയ്യേണ്ടതുണ്ട്. ഇനി കമാ യുഖാതിലൂനകും കാഫ, നിങ്ങളോട് അവർ ആഗമാനം യുദ്ധം ചെയ്യുന്നത് പോലെ. വഅലമൂ, നിങ്ങൾ അറിയുക, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു വരാണ്, നിങ്ങൾ അറിയണം അല്ലാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്, അല്ലാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്, ഭയഭക്തി, സൂക്ഷ്മത, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരുടെ കൂടെ
മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് തഫ്സീർ ഇബ്നു കസീർ പറയുന്നു കേട്ടോ. قال الامام احمد حدثنا اسماعيل عن ابي بكر ان النبي صلى الله عليه وسلم خطب في حجته فقال الا ان الزمان ان الزمان قد استدار كهيئته يوم خلق السماوات والارض السنه 12 شهرا منها اربعه حرم ثلاثه متواليات ذو القعده وذو الحجه والمحرم ورجب مضر الذي بين ورجب مضر الذي بين جماده وشعبان ثم قال اي يوم هذا قلنا الله ورسوله اعلم فسكت حتى ظننا انه سيسميه بغير اسمه قال اليس يوم النهر قلنا بلى ثم قال اي شهر هذا قلنا الله ورسوله اعلم فسكت حتى ظننا انه سيسميه بغير اسمه قال اليس ذا الحجه قلنا بلى ثم قال اي بلد هذا قلنا الله ورسوله اعلم الله ورسوله اعلم فسكت حتى ظننا انه سيسمى بغير اسمه ذن قال اليست البلده قلنا بلى قال فان دماءكم واموالكم واحسبه قال واغرالكم عليكم حرام كحرمه يومكم هذا في شهركم هذا في بلدكم هذا وستلقون ربكم فيسألكم عن أعمالكم فيسألكم عن أعمالكم ألا لا ترجعوا بعدي ضلالة يضرب بعضكم رقاب بعض هل ألا هل بلعت هل بلعت ألا ليبلغ الشاهد منكم الغائبة فلعل من يبلغه يكون أو عاله من بعض من سمعه رواه البخاري في التفسير وغيره ومسلم من حديث ايوب عن محمد وهو ابن سيرين عن عبد الرحمن ابن ابي بكر عن ابيه نو امام احمد رحمه الله عليه രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്ടോ. അബൂബക്കർ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ ഫി ഹജ്ജതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ഒരു ഹജ്ജാണ് ചെയ്തത്. അതാണ് ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങലിൻ്റെ ഹജ്ജ് എന്നറിയപ്പെടുന്നത്. ആ ഹജ്ജിന് ശേഷം അടുത്ത വർഷമാവുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് സന്ദർഭത്തിൽ ഹജ്ജ് വേളയിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ആണ് ഈ പറയുന്നത്. ഫഖാൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ പ്രസംഗത്തിൽ. സഹാബാക്കളോട് പറയാണ് അലാ അലാ അറിയുക, അലാ അറിയുക, ആ ഈ നോട്ട് അറിയണം ഉള്ള ഒരു തമ്പീഹായിട്ട് ഉണർത്താൻ ഉള്ള വാക്കാണ് അലാ. തമ്പീഹ് ഉണർത്തൽ. ഇന്ന സമാന ഖദിസ്തദാര കഹൈ അതിഹിയൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചത് മുതൽ ഈ സമാൻ കാലം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ കാലം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ടൈം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് അസ്സന അസ്സന വർഷം ഇസ്നാഅശറ ശഹ്റൻ, വർഷത്തിൽ എത്ര മാസങ്ങളാണ്? 12. സല്ലല്ലാഹു അലൈഹി സഹാബാക്കൾ പറഞ്ഞു കൊടുക്കുക, വർഷത്തിൽ 12 മാസങ്ങളാണ് ഉള്ളത്. അതിൽ മിൻഹ അർബഅത്തുൻ ഹുറും, അതിനകത്ത് 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ. ഹുറും ഹുറും എന്ന് പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ. ഹറം മക്കെ ഹറം എന്ന് പറയുന്നത് അല്ലേ. എന്ത് ഹറം? പവിത്രമായ യുദ്ധനിഷിദ്ധമായ സ്ഥലം. ഹുറും യുദ്ധനിഷിദ്ധമായ മാസങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹുറും സലാസത്തുൻ മുതവാലിയാത്ത്, അതിൽ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. 3 മാസങ്ങൾ തവാല, തുടർച്ചയായിട്ട് വരുന്ന 3 മാസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഖഅദ മുഹറം, ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം, അല്ല ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം, മനസ്സിലായില്ലേ. ദുൽഖഅദ ദുൽഹിജ്ജ 11-12 മാസങ്ങൾ, മുഹറം ആദ്യത്തെ മാസം അല്ലേ, അടുത്ത വർഷത്തെ ആദ്യത്തെ മാസം. ദുൽഖഅദ ദുൽഹിജ്ജ വൽ മുഹറം വ റജബ്, പിന്നെ റജബ് മുദർ, മുദറിൻ്റെ റജബ്. മുദറിൻ്റെ റജബ് എന്ന് പറയാൻ കാരണം, പ്രത്യേകം പറയാൻ കാരണം, അന്ന് റബീഅക്കാരുടെ റജബ് എന്ന് പറഞ്ഞ റജബ് ഉണ്ടായിരുന്നു. മുദർ ഗോത്ര, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മുദർ ഗോത്രക്കാർ അല്ലേ. അപ്പം മുദർ ഗോത്രക്കാർ കണക്ക് കൂട്ടുന്ന റജബ്. അപ്പോൾ റബീഅ ഗോത്രക്കാർ, നമ്മൾ പറഞ്ഞു വ്യത്യസ്ത കലണ്ടറുകളായിരുന്നു പല ആളുകൾക്കും അല്ലേ. അപ്പോൾ റബീഅ ഗോത്രക്കാർ കണക്ക് കൂട്ടിയിരുന്നത് ഷഅബാൻ്റെയും
ഷവ്വാലിൻ്റെയും ഇടയിൽ ഒരു റജബ്. അത് റമദാനാണ് പ്രസന്റ് കലണ്ടറിൽ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം മുദറ ഗോത്രക്കാരുടെ റജബ് എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? വ റജബ് മുദർ അല്ലദി ബൈന ജുമാദ വ ഷഅബാൻ, ജുമാദായുടെയും ഷഅബാന്റെയും ഇടയിലുള്ള. ജുമാദ എന്ന് പറഞ്ഞാൽ ജുമാദ ലവൽ, ജുമാദിൽ ആഹിർ രണ്ടെണ്ണം. അപ്പോൾ ജുമാദിൽ ആഹിർ കഴിഞ്ഞിട്ട് റജബ്, പിന്നെ ഷഅബാൻ. അപ്പോൾ രണ്ടിനും കൂടെ ഇടയിലാണ്, ജുമാദിൽ ആഹിറിൻ്റെയും റജബിൻ്റെ ഷഅബാന്റെയും കൂടി ഇടയിലാണ് എന്ത് റജബ് വരുന്നത്. ആ റജബ് മാസവും പവിത്രമാണ്. ആ റജബ് മാസവും യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ പെട്ടതാണ്. ഇനി തുമ്മക്കാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഭാഗം നിങ്ങൾ ഹദീസ് മുമ്പ് പഠിച്ചിട്ടുണ്ട്, വേറൊരു ഭാഗത്ത്, അയ്യോമിൻ ഹദാ, ഇതേത് ദിവസമാണ്? കൊല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവും അവൻ്റെ ദൂതർക്കും ഏറ്റവും അറിയാം, ഞങ്ങളെ കൂടുതൽ അറിയാം. ഫസക്കത്ത, എന്നിട്ട് ഞങ്ങൾ മിണ്ടാതെ, ഹത്താ വനന്ന, അല്ല ഫസക്കത്ത് അങ്ങനെ നബി മൗനം പാലിച്ചു. പിന്നെ ഹത്താ വനന്ന അന്നഹു സയുസമ്മിഹി ബിഗൈരി ഇസ്മി, ഞങ്ങൾ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു, എന്ത് ചെയ്യും, വേറെ പേര് വല്ലതും പറയും എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. അങ്ങനെ കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ യൗമൻ നഹർ, ഇത് ബലി ദിനം അല്ലേ? യൗമൻ നഹർ ദുൽഹജ്ജ് പത്തിന്, ദുൽഹജ്ജ് പത്താണല്ലോ യൗമുൻ നഹർ. കുല്ലാ ബല, അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതെ. അപ്പം നബി ഇവർക്കറിയാം ഇത് യൗമുൻ നഹറാണ്, യൗമുൻ നഹറിന്റെ ദിവസമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുന്നത്, ദുൽഹജ്ജ് പത്തിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അവർക്കറിയ ദിവസം ഏതാണ്. അപ്പൊ നബീനെ ഉദ്ദേശിക്കുന്ന വേറെ വല്ല പേരുമാണോ എന്ന് വിചാരിച്ചിട്ട് ഇവർ മിണ്ടാതിരുന്നു, സഹാബാക്കൾ മിണ്ടാതിരുന്നതാണ് അല്ലേ. നബിയും കുറച്ച് സമയം മൗനമായി. കാല അലൈഹി സൈബ് കുല്ലാ ബല ഉമ്മ കാല അയ്യോ ഷഹരിൻ ഹാദ, ഇത് ഏത് മാസമാണ്? അപ്പോഴും അതേപോലെ കൊല്ല അള്ളാഹു റസൂലു ഹലം ഫസക്കത്ത ഹത്താ വരന്ന അന്നഹു സയ്യസം ഈ ബിഗൈരിസ്മി, നബി വേറെ വല്ല പേരും പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാല അലൈസ ദൽഹിജ്ജ, ദൽഹജ്ജ, ഇത് ദൽഹജ്ജ അല്ലേ, ദുൽഹജ്ജ അല്ലേ, ദുൽഹജ്ജ് എന്നും പറയും, ദുൽഹജ്ജ എന്നും പറയും, ദുൽഹിജ്ജ എന്നും പറയും കേട്ടോ, ഇത് ദുൽഹജ്ജ അല്ലേ എന്ന് ചോദിച്ചു. കൊല്ല ബല, അതെ ഞങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യു ബലദിൻ ഹാദാ, ഇതേത്, ഇതേത്, ആ ശരിയാണ് പ്രദേശം, ഇതേത് നാട്, ബലദ് ബലദുൻ എന്താണ് നാട്, ബലദുൻ ഏത് നാടാണ്. കുല്ല അല്ലാഹു റസൂലു ഹലം സക്കത്ത ഹത്താ വലന്ന അന്നഹു സയ്സമീ ബിഗൈരിസ്മി, നേരത്തെ പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോൾ ഞങ്ങൾ മിണ്ടാ, പിന്നെ കുറച്ച് സമയം മിണ്ടാതിരുന്നു, നബി മോനം പാലിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, നബി വേറെ വല്ല പേരുമാണ് പറയുന്നത് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടി. അലൈസത്തിൽ ബൽദ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നാടല്ലേ, അൽ ബൽദ അല്ലേ, അൽ ബൽദ മക്കത്തുൽ മുക്കറമ അല്ലേ, ഇത് മക്കയല്ലേ. കുല്ല ബല, അതെ. കാല, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്നെ തുടർന്ന് പറയും, ഇത് തുടർന്ന് അത് ആമുഖമായി നബി പറഞ്ഞ ശേഷം നബി പറ ഫഇന്ന ദിമാഅകും വ അംവാലകും, നിശ്ചയം നിങ്ങളുടെ രക്തം, നിങ്ങളുടെ രക്തം, വ അംവാലകും, മാലുൻ ജമ്മ അംവാല്, ദമുൻ ജമ്മ ദിമാ, ദമുൻ രക്തം, ദിമാവ് രക്തം, ബ്ലഡ്സ് എന്ന് ഇംഗ്ലീഷ് സാധാരണ പറയാറില്ല കേട്ടോ, രക്തങ്ങൾ എന്ന് പറയാറില്ല. അപ്പോൾ അംബാലക്കും നിങ്ങളുടെ സമ്പത്തും, വഹ്സിബുഹു ഖാല വഅറാദക്കും, ഇനി നബി വഅറാദക്കും എന്നുകൂടി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു ഉപനിവേദകൻ പറയണം, എന്ത് ഫഇന്ന ദിമ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഫഇന്ന ദിമാഅക്കും വഅറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, സ്വത്ത്, നിങ്ങളുടെ അഭിമാനം, ഇതെല്ലാം നിങ്ങൾ പവിത്രമായി, പവിത്രമാണ് നിങ്ങൾക്ക് മേൽ പവിത്രമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അന്യൻ്റെ സ്വത്ത് അപഹരിക്കരുത്, പരസ്പരം സ്വത്ത് അപഹരിക്കരുത്, നിങ്ങൾ മറ്റുള്ളവൻ്റെ ചൂഷണം ചെയ്യരുത്, മറ്റുള്ളവനെ നിങ്ങൾ ആക്രമിക്കരുത്, അവൻ്റെ രക്തം ചിന്തരുത്, മറ്റു മനുഷ്യരുടെ രക്തം ചിന്തരുത്, അതേപോലെ അവൻ്റെ അഭിമാനം കളങ്കപ്പെടുത്തരുത്, മറ്റുള്ളവൻ്റെ അഭിമാനം കളങ്കപ്പെടുത്തരുത്. ഇതാണ് ഈ മൂന്ന് പ്രധാന കാര്യങ്ങളാണ്, ഒന്ന് സ്വത്ത്, ഒന്ന് രക്തം, ഒന്ന് അഭിമാനം. ഇത് മൂന്നും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റേത് കളങ്കപ്പെടുത്തരുത്, അല്ലെങ്കിൽ ആക്രമിക്കരുത്. ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഏതുപോലെ കഹ്റുമ്മത്തി യൗമിക്കും ഹദ ഫീ ഷഹരിക്കും ഹദ ഫീ ബലദിക്കും ഹദ, ഏത് ഇന്നേ ദിവസം ഈ ദിവസത്തിൻ്റെ ഹുർമത്ത് പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ഈ നാടിൻ്റെ പവിത്രത പോലെ. അപ്പം അവർക്ക് ഇതിന് ഈ നാടിന് ആ മക്കൾക്ക് പവിത്രത ഉണ്ടെന്ന് അവർക്ക് നേരത്തെ അറിയാം, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ട്, അവർ പവിത്രമായി കണക്കാക്കിയിരുന്ന
പിന്നെ മാസമാണ് ഈ അഷ്ഹുറുൽ ഹുറം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ദുൽഹജ്ജ് 10 ഹജ്ജുണ്ട് അവർക്ക്. അതേപോലെ മക്കക്ക് അവർ പവിത്രത കൽപ്പിച്ചിരുന്നു. അതേപോലെ ആ മാസത്തിന് അവർ പവിത്രത കൽപ്പിച്ചിരുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നബി അതിനോട് താരതമ്യപ്പെടുത്തി പറയാണ്, ഇതേപോലെ തന്നെ നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അഭിമാനം, ഇതെല്ലാം രക്തം, ഇതെല്ലാം പരസ്പരം പവിത്രമായി നിങ്ങൾ കണക്കാക്കണം. അങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വസത്തൽഖൗന റബ്ബക്കും, ശേഷം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്തും, നിങ്ങൾ കണ്ടുമുട്ടും. ഫയസ്അലകും അൻ അഅമാലിക്കും, അപ്പോൾ അവൻ നിങ്ങളോട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കും. വയസ്അലകും, എന്ത് അല അറിയുക, ലാ തർജിഉ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം മടങ്ങരുത്. എങ്ങനെ? ദുല്ലാരാ ദാലീൻ, എന്താണ്? വഴിപിഴച്ചവർ അല്ലേ? ആ വഴിപിഴച്ചവർ, വഴിപിഴച്ചവരായി മാറരുത്, അതിലേക്ക് മടങ്ങരുത്. വലാലത്ത് നിങ്ങൾക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നതാണ്. നേരത്തെ അവർ പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഫൈറ്റിംഗ്, പരസ്പരം പോരടിച്ചിരുന്നവരാണ്. ഔസ് ഹസറജ് ഗോത്രക്കാരൊക്കെ എത്രയോ കൊല്ലങ്ങൾ യുദ്ധം ചെയ്തിരുന്നു ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അവരെ വലാലത്തിൻ്റെ വഴിയിൽ നിന്ന് ഹിദായത്തിലേക്ക് നബിയെ കൊണ്ടുവന്നതാണ്. ഇനി നിങ്ങൾ എൻ്റെ കാലശേഷം, ഞാൻ മരിച്ച ശേഷം, നിങ്ങൾ പരസ്പരം യദ്രിബു ബഅദുക്കും യഖാബ, പരസ്പരം നിങ്ങൾ പിരടി വെട്ടുന്നവരാവരുത്, അങ്ങനെ നിങ്ങൾ വഴികേടിലാവരുത്. എന്ന് പറഞ്ഞാൽ പരസ്പരം വധിക്കരുത്, കൊല നടത്തരുത്, പരസ്പരം യുദ്ധം ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഈ യുദ്ധത്തിലേക്ക് പോയിട്ട് വീണ്ടും നിങ്ങൾ വഴികേടിലേക്ക് മാറരുത്. നിങ്ങൾ ഹിദായത്തിൽ ഉറച്ചു നിൽക്കണം എൻ്റെ കാലശേഷവും എന്ന് നബി ഉപദേശിക്കുക. എന്നിട്ട് പറയാം, അലാ അറിയുക, ഹൽ ബല്ലഔത്ത്, അതൊരു ചോദ്യമാണ്, ഞാൻ എത്തിച്ചു തന്നില്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ഇല്ലേ, തന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പം നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾക്ക് കിട്ടിയില്ലേ സന്ദേശം? ഇനി ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയരുത്. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? ഇവിടെ പ്രസന്റ് ഉള്ളവർ, ഇവിടെ ഷാഹിദ് ഹാജറുള്ളവർ, അൽ ഗായിബ് ഹാജരില്ലാത്തവരെ, സന്നിഹിതർ അല്ലാത്തവരെ ഈ വിഷയം അറിയിക്കുക. ഈ സന്ദേശം അവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ശരി, ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് വിട്ടേച്ച് പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സന്ദേശം ഇവിടെ ഹാജറുള്ള, ഇവിടെ നിങ്ങൾ എന്നെ കേട്ട, നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എന്നെ കേൾക്കാത്ത, ഇവിടെ ഇല്ലാത്തവർക്ക്, പ്രസൻ്റ് അല്ലാത്തവർക്ക് എന്ന് പറയുന്ന ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പെടും അന്ന് ഉള്ള കേട്ടോ. അപ്പോൾ അതനുസരിച്ച് പിന്നെ സഹാബാക്കൾ ഈ ഹജ്ജത്തിൽ ഇതാകഴിഞ്ഞ ശേഷം പല നാടുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അവരുടെ വാഹനങ്ങൾ, മൃഗങ്ങൾ ഏത് വഴിക്കാണോ വെച്ചിരുന്നത്, അങ്ങോട്ട് അവരങ്ങ് പുറപ്പെട്ടു. എല്ലായിടത്തും ഇസ്ലാമിക പ്രബോധനം എത്തിച്ചു അവർ. മനസ്സിലായി? അപ്പോൾ ഇനി ഈ എത്തിക്കുന്ന, നിങ്ങൾ ആർക്കാണോ ഈ ദീൻ എത്തിക്കുന്നത്, ഈ ഇസ്ലാമിക സന്ദേശം, അള്ളാഹുവിൻ്റെ സന്ദേശം, സത്യസന്ദേശം എത്തിക്കുന്നത്, ആ എത്തിക്കപ്പെടുന്ന ആൾ, നിങ്ങൾ ആർക്കാണ് എത്തിക്കുന്നത്, ആ ആൾ, മനസ്സിലായില്ലേ? അയാൾ ഒരു പക്ഷേ എന്നിൽ നിന്ന് നേരിട്ട് കേട്ട് ആൾക്കാളും ഔ ആ സൂക്ഷ്മത പാലിക്കുന്നവൻ ആയേക്കാം. കൂടുതൽ അങ്ങനെ ഉണ്ടാവും. അത് നമ്മളൊരു ബാബിൽ വേറെ പഠിച്ചിട്ടുണ്ട്, റുബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ്. അതെ, ഒരു ബാബിൻ്റെ പേര് അല്ലേ, ഓർമ്മയുണ്ട് അല്ലേ? ആ മഷാവ. അപ്പോൾ ഇങ്ങനെയാണ് ഹദീസ് കേട്ടോ. സമയത്രേ ഈ ഹദീസ് സഹീഹ് ബുഖാരിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത റിവായത്തുകളിൽ ഹദീസ് വന്നിട്ടുണ്ട്. പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അത് പിന്നെ തഫ്സീറിൽ പറയുന്നുണ്ട്. വേറെയും റിപ്പോർട്ടുകൾ സമാനമായതാണ്, അത് ഒരേപോലുള്ളതായതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഫല മിൻഹ അർബഅത്തുൻ ഹുറും, ഇതിൽ അതിൽ 4 പവിത്ര മാസങ്ങളാണ്, യുദ്ധ നിഷിദ്ധമായ മാസങ്ങളാണ്. ഏതൊക്കെയാണ്? ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്ന് പറഞ്ഞ ശേഷം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് അതിക്രമം ചെയ്യരുത് എന്നുകൂടി ഉണ്ട്. ഇനി മുഹറം, റജബ്, ദുൽഖാദ, ദുൽഹിജ്ജ, ഇതാണ് 4 അല്ലേ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞ മാസങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആയത്തിൽ മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത്, കാരണം സ്വഹാബിയല്ലേ.
നബിയിൽ നിന്ന് ഹദീസ് നേരിട്ട് കേട്ട സഹാബിയാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി മുബി. ഇനി അടുത്ത, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഖലഖ സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞിട്ട്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ ഈ സമാൻ ഇതിങ്ങനെ കറങ്ങി കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഈ മക്കയുടെ പവിത്രത പോലെ തന്നെ അതിനോട് താരതമ്യപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കണം. കാരണം നബി വേറൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർദ് ഫഹു ഹറാമും ബിഹുർമത്തില്ലാഹി തആല ഇലാ യൗമിൽ ഖിയാമ. ഈ നാടിനെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ. ഏതുവരെ? ഫഹു ഹറാമൻ, ആ നാട് ഈ നാട് പവിത്രമാണ്. ഹറാം പവിത്രമാണ്, യുദ്ധം നിഷിദ്ധമാണ്. അവിടെ പവിത്രമാണ് എന്നുള്ള അർത്ഥത്തിലും പറയും, ഹറാം യുദ്ധം നിഷിദ്ധമാണ് എന്നുള്ള അർത്ഥത്തിലും പറയും. ബിഹുർമത്തില്ലാഹി തആല, അത് അള്ളാഹു നൽകിയ ഹുർമത്താണ്, അള്ളാഹു നൽകിയ ഹുർമത്ത് കൊണ്ട്. ഇലാ യൗമിൽ ഖിയാമ, ആ പവിത്രത ഏത് കാലം വരെ നിലനിൽക്കും? അന്ത്യനാൾ വരെ ഉണ്ടാവും. അന്ത്യനാൾ ആകുമ്പോൾ പിന്നെ ഈ ലോകം ഉണ്ടാവില്ലല്ലോ, പിന്നെ വേറെ ലോകമാണ്, ആഖിറത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ അന്ത്യനാൾ വരെ ഈ പവിത്രത നിലനിൽക്കും. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ ഈ നാടിന് പവിത്രതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണം? ഈ അർബാത്തുൻ ഹുറും, ഈ നാല് പവിത്ര മാസങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, 12 മാസങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അത് ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ എന്ന് മനസ്സിലാക്കാം. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ബഹുദൈവ വിശ്വാസികൾ നസീഖ് എന്ന് പറഞ്ഞൊരു രീതി ഉണ്ടായി. നസീഖ് എന്ന് പറഞ്ഞാൽ അവർ ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലാണ് അവർക്കറിയാമെങ്കിലും ചിലരൊക്കെ അവർ അവരുടെ സൗകര്യം പോലെ ഹജ്ജ് ചെയ്തിരുന്നു, അവരുടെ സൗകര്യം പോലെ. ചിലരെന്ത് ചെയ്യും? ദുൽഖാദ് മാസത്തിൽ ഹജ്ജ് ചെയ്തിരുന്നു കുറേ ആളുകൾ. പിന്നെ ചിലരൊക്കെ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യും, വേറെ ചിലർ വേറെ. അങ്ങനെ ചിലപ്പോൾ ഇടക്കിടക്ക് മാറി മാറ്റും ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ പവിത്ര മാസങ്ങൾ അവരിങ്ങോട്ടും മാറ്റുമായിരുന്നു. അതായത് അവർക്ക് യുദ്ധം ചെയ്യണം എന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യും? ആ ഇന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ദുൽഖാദ് മാസത്തിൽ യുദ്ധം ചെയ്യണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റജബ് മാസത്തിൽ യുദ്ധം ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ഇക്കൊല്ലം റജബിന് വേണ്ട പവിത്രത, ഇക്കൊല്ലം വേറൊരു മാസമായിക്കോട്ടെ, നമുക്ക് റജബിൽ യുദ്ധം ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ മാസങ്ങൾ അങ്ങോട്ടും ഇവിടെ മാറ്റും. അങ്ങനെയുള്ള ഒരു പരിപാടി അവർക്ക് ഉണ്ടായിരുന്നു. ഇനി യഹൂദികളുടെയും നസാറാക്കളുടെയും ഹജ്ജൊക്കെ ഒരേ ദിവസമായിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ട്, അതിവിടെ പറയുന്നുണ്ട്. അതെ, وأغرب منه ما رواه الطبراني عن بعض السلف في جملة حديث أنه اتفق حج المسلمين واليهود والنصارى في يوم واحد وهو يوم النحر عام حجة الوداع والله أعلم. അത് വളരെ ഗരീബായിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള റയർ റിപ്പോർട്ട് ആണ് അത്. യഹൂദി നസറാക്കളുടെയും മുസ്ലിങ്ങളുടെയും ഹജ്ജ് ഒരേ ദിവസമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം അള്ളാഹു അലം. തുബ്രാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് അത്. ഇനി ഒരു റിപ്പോർട്ട്, ഇനി ഫസൽ ഒരു പ്രത്യേക വിഷയം ആണ് ഈ പറയുന്നത്. ذكر الشيخ عالم الدين الصحابي في جزء جمعه وسماه المشهور في اسماء الايام والشهور ان المحرم سمي بذلك لكونه شهرا محرما وعندي انه سمي بذلك تاكيدا لتحريمه لان العرب كانت تتقلب به فتحله عاما وتحرمه عاما قال اجماع على محرمات ومحارم ومحاريم يعني الشيخ عالم الدين الصحابي ان الامام അൽ മഷ്ഹൂർ ഫി അസ്മാഇൽ അയ്യാമി വഷ്ഹൂർ എന്ന ചെറിയൊരു കിതാബിൽ പറയുന്നുണ്ട്. എന്ത്? മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരുകൾ. അൽ മഷ്ഹൂർ എന്ന പ്രസിദ്ധമായത് ഫി അസ്മാഇൽ അയ്യാമി വഷ്ഹൂർ, ദിവസങ്ങളുടെയും മാസങ്ങളുടെയും പേരുകൾ സംബന്ധിച്ച് പറയുന്നൊരു കിതാബ്, ചെറിയ കിതാബ്. ആ കിതാബിൽ പറയാണ് എന്ത്? മുഹറം എന്നതിൻ്റെ അങ്ങനെ ഒരു പേര് വരാൻ കാരണം, ആദ്യത്തെ മാസം ഏതാണ് ഹിജ്റ കലണ്ടർ പ്രകാരം? മുഹറം. മുഹറം പിന്നെ ഏതൊക്കെയാണ്? മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ. ഇതാണ് മാസങ്ങൾ അല്ലേ. അപ്പൊ മുഹറത്തിന് ആ പേര് വരാൻ കാരണം മുഹറം ആയതാണ്. മുഹറം എന്ന് പറഞ്ഞാൽ എന്താണ്? പവിത്രമായത്, യുദ്ധം നിഷിദ്ധമായത് എന്നർത്ഥം. ഇനി ഞാൻ പറയുന്നു പറഞ്ഞാൽ ഇബ്നു കസീർ പറയാണ് എന്ത് കൊൽത്തു, ഇതിന്റെ ശക്തി കൂടുതൽ അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, മുഹറം മുഹറമിൻ്റെ ഹുർമത്ത് കൂടുതൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. എന്തി അന്നഹു സുമ്മിയ ബിദാലികത്തെ ഇക്കീ തല്ലി തഹരീമിഹി,
لان العرب كانت تتقلب به فتحله عاما وتحرمه عاما ഈ മുഹറം മാസത്തിൻ്റെ പവിത്രത പ്രത്യേകം പിന്നെ ആയതുകൊണ്ടാണ് മുഹറം എന്ന് പേര് വരാൻ കാരണം. കാരണം പിന്നെ അറബികൾ ഈ മുഹറമിനെ ഒരു വർഷം പവിത്രമായിട്ടും അടുത്ത വർഷം യുദ്ധം നിഷിദ്ധമല്ലാതായിട്ടും കണക്കാക്കിയിരുന്നു നബിയുടെ മുമ്പ് മുൻകാലഘട്ടങ്ങളിൽ, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ ഒന്ന് തഹരീം, അതിൻ്റെ തഹരീം പവിത്രത അല്ലെങ്കിൽ യുദ്ധ നിഷിദ്ധമാണ് എന്ന കാര്യം അതിനെ ഒന്ന് തെക്കിയത് ഉറപ്പിക്കാൻ വേണ്ടി മുഹറം എന്ന് പേരിട്ടു. അപ്പം പല പേരുകളും മുമ്പ് നിലവിലുണ്ട്, ഒരേപോലെ ആണെന്നില്ല, നമ്മൾ പറഞ്ഞു നേരത്തെ. എന്താ ഇനി ഇതിൻ്റെ ബഹുവചന രൂപം മുഹറമാത്ത്, മഹാരിമ, മഹാരിമ എന്നൊക്കെ പറയും. ഇനി സഫർ, സഫറിന് ഈ പേര് വരാൻ കാരണം ശൂന്യം എന്നാണ് സഫറിൻ്റെ അർത്ഥം. എന്നാൽ ശൂന്യം, ശൂന്യം എന്ന് പറഞ്ഞാൽ മുഹറം കഴിഞ്ഞു, മുഹറം യുദ്ധം നിഷിദ്ധമായ മാസമാണല്ലോ അവരുടെ കണക്കിന്. ചിലപ്പോൾ അവർ യുദ്ധം നിഷിദ്ധമല്ലാതാക്കിയെങ്കിലും മനസ്സിലായില്ലേ, മുഹറം കഴിഞ്ഞിട്ട് വരുന്ന മാസം ഏതാണ്? സഫർ. അപ്പോൾ മുഹറം കഴിഞ്ഞിട്ട് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടും, അല്ലെങ്കിൽ യാത്രകൾക്ക് വേണ്ടി പുറപ്പെടും. അസ്ഫാർ, യാത്രകൾക്ക് വേണ്ടിയിട്ട് പുറപ്പെടും, അല്ലെങ്കിൽ യുദ്ധം തിത്താലിന് വേണ്ടി പുറപ്പെടും. അപ്പോൾ അവർ വീട് കാലിയാകും, വീട് ഹൽ, മനസ്സിലായേ, വീട് കാലിയാകും. വസഫർ സുമിയ ബിദാലിക ലി ഖുലുവി ബുയൂതിഹിം മിൻഹും ഹീന യഖ്റുജൂന ലിൽ ഖിതാൽ വൽ അസ്ഫാർ യഖാലു സഫർ അൽ മക്കാൻ ഇദാ ഖല. ഇനി സ്ഥലം കാലിയായി എന്നുള്ളതിന് സഫർ അൽ മക്കാൻ എന്ന് പറയും. സഫർ അൽ മക്കാൻ, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം. അപ്പോൾ സഫിറ എന്ന് പറഞ്ഞാൽ കാലിയായി, ശൂന്യമായി എന്നർത്ഥം. അപ്പോൾ സഫർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ശൂന്യം, എന്താണ് ശൂന്യം? വീടൊക്കെ ശൂന്യം, വീടൊക്കെ പൂട്ടിയിട്ട് ആൾക്കാർ പോയി യുദ്ധം ചെയ്യാൻ പോയി, മനസ്സിലായില്ലേ? ജാഹിലിയ കാലഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത്, മനസ്സിലായില്ലേ? സഫർ എന്ന പ്രയോഗം. അപ്പോൾ സഫർ എന്നുള്ള വാക്ക് അന്നേ ഉണ്ട്, മനസ്സിലായില്ലേ? ഇനി ഷഹ്ർ റബീഉൽ അവ്വൽ സുമിയ ബിദാലിക ലിർത്തിബാഇഹിം ഫീഹി വൽ ഇർത്തിബാഉ വൽ ഇഖാമത്തു ഫീ അമാറത്തി റബീഉ വജ്മാഉ അലാ അർബിഅഇ കനസീബിൻ വൻസിബാഇ നിയ. സഫറിന് അസ്ഫാർ എന്നാണ് ജമ്മ് കേട്ടോ. അതേപോലെ റബീഉൽ അവ്വൽ അല്ലെങ്കിൽ റബീഉൽ ആഖർ എന്നത് അതിൽ സമ്പത്ത് പരിപാലിക്കുക എന്ന അർത്ഥത്തിലാണ്, ഇർത്തിബാ എന്ന അർത്ഥത്തിലാണ്. റബീഉൽ അവ്വൽ ഒന്നാമത്തെ റബീഉ, റബീഉ സാനി റബീഉൽ ആഖർ, അല്ലെങ്കിൽ റബീഉ സാനി രണ്ടാമത്തെ റബീഉ എന്നർത്ഥം. അപ്പോൾ റബീഉൽ അവ്വൽ എന്നുള്ളതിന് അതിൻ്റെ റബീഉ എന്നുള്ളതിൻ്റെ ജം അർബിഅത്ത് എന്നുണ്ട്, അല്ലെങ്കിൽ അർബിആ എന്നുണ്ട്, മനസ്സിലായില്ലേ? അതേപോലെ അടുത്ത റബീഉൽ അവ്വലും റബീഉൽ ആഖറും കഴിഞ്ഞു, അടുത്ത മാസം ജുമാദുൽ അവ്വൽ. ജുമാദുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ജുമാദ് എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നർത്ഥം. എന്താണ് ഉറച്ചത്? വെള്ളം തണുത്തുറയ്ക്കുന്ന കാലമാണ് ജുമാദ്. ഇവിടെ അങ്ങനെ ആണെന്നില്ല, മനസ്സിലായി? ഇവിടെ സീസൺ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ജുമാദ് വെള്ളം തണുത്തുറയുന്ന കാലം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ജുമാദുൽ അവ്വൽ ഒന്നാമത്തെ, ജുമാദുൽ ആഖർ, അല്ലെങ്കിൽ ജുമാദ അൽ ഊല, ജുമാദ അൽ ആഖിറ എന്നും പറയാം സ്ത്രീലിംഗ രൂപത്തിൽ, മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ജംഅ എന്ന് പറയുന്നത് ജുമാദ ജുമാദയാത്ത് എന്നാണ്. ഹുബാറ ഹുബാറയാത്ത് എന്ന് പറയും പോലെ ജുമാദ ജുമാദയാത്ത് എന്നാണ് ഇതിൻ്റെ ബഹുവചന രൂപം. ഇനി റജബ്, റജബ് എന്നതിൻ്റെ അർത്ഥം തഹ്ലീം എന്നാണ്, എന്നാണ് തർജീബ് എന്നർത്ഥം. തർജീബ് എന്ന വാക്കിൽ നിന്നാണ്, തർജീബ് എന്ന് പറഞ്ഞാൽ തഹ്ലീം, മഹത്വം. എന്താണ് റജബിനർത്ഥം? മഹത്വം. തർജീബ് എന്ന വാക്കിൽ നിന്നുള്ളതാണ് മഹത്വം എന്ന വാക്കിൽ നിന്ന് തഹ്ലീം. തഹ്ലീമ അല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അത് ഇമാൻ്റെ ഭാഗമാണ് കേട്ടോ. വ തഹ്ഖീറു മാ ഹഖറ അല്ലാഹ്, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക, മനസ്സിലായില്ലേ? അതിൻ്റെ റജബ് എന്നതിൻ്റെ ബഹുവചന രൂപം അർജാബ് റിജാബ് റുജുബാത്ത് എന്നൊക്കെയാണ്. എന്താണ് അർജാബ് റിജാബ് റുജുബാത്ത്? അപ്പം റജബിൻ്റെ അർത്ഥം ചെയ്താൽ മതി, റജബിൻ്റെ അർത്ഥം തഹ്ലീം എന്ന വാക്കിൽ നിന്നാണ്. ഷഅബാൻ എന്നുള്ള തഷഅബ് എന്നുള്ള വാക്ക് എന്നാണ്, അതായത് കബീലകൾ, കബായിൽ, ഗോത്രക്കാർ വേർപിരിഞ്ഞ് പോകുന്ന സന്ദർഭം എന്നർത്ഥം ഷഅബാൻ. അതിൻ്റെ ബഹുവചന രൂപം ഷഅബീൻ ഷഅബാത്ത് എന്നൊക്കെയാണ്. ഇനി റമദാൻ എന്നുള്ള വാക്ക്, അടുത്ത റമദാൻ റംദ എന്ന പദത്തിൽ നിന്ന് റമദ അല്ലെങ്കിൽ റമദ റംദ റമദ റമദ എന്ന് പറഞ്ഞാൽ റംദ എന്ന് പറഞ്ഞാൽ അൽ ഹറ് എന്താണ് അൽ ഹറ് ചൂട് എന്താണ് ചൂട് കരിക്കുന്നത് എന്നർത്ഥമുണ്ട്. റമദാൻ മാസം കരിക്കുന്നത് വേറെ അർത്ഥത്തിൽ പറയുന്നുണ്ട്. എന്താണ് റമദാൻ മാസം പാപങ്ങളെ കരിക്കുന്ന മാസമാണ്, മനസ്സിലായില്ലേ? പാപങ്ങളെ കരിക്കുന്ന മാസമാണ് എന്നർത്ഥത്തിൽ പറയുന്നത്, ചൂട് എന്നർത്ഥത്തിലുണ്ട് പറയും റമദ. ഇനി റമദാൻ എന്നുള്ളതിൻ്റെ റമദാനാത്ത് എന്നാണ്, റമദാനി റമാദീൻ എന്നും അർമിളത്ത് എന്നൊക്കെ ബഹുവചനം രൂപം ഉണ്ട്. ഇനി
വേറെ അള്ളാഹുവിന്റെ ഒരു നാമമാണ് എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് ഇമാം പറയുന്നു. കാരണം ഈ കാര്യത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും അത് ലഗൈഫ് ആണ്, അത് കിതാബു സിയാമിൽ ഇമാം വിവരിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി ഷവ്വാൽ എന്നുള്ള ശാലത്തിൽ ഇബിൻ ശാലത്ത് പത്താം മാസം ഷവ്വാൽ, അതിന് ഷവാവിയിൽ ഷവാവിൽ ഷവ്വാലാത്ത് എന്നൊക്കെ ബഹുവചന രൂപം ഉണ്ട്. ഇനി അൽ ഖഅദ എന്ന് പറഞ്ഞാൽ ഖഅദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മക്കാഴ്ത്ത് മക്കാഴ്ത്ത് എന്താ? ബെഞ്ച്, ഇരിക്കുന്ന സ്ഥലം അല്ലേ. ഇസ്മുൽ മക്കാൻ, അപ്പൊ ഖഅദ എന്ന് പറഞ്ഞാല് ഖഅദ ഇരുന്നു എന്നർത്ഥം. മക്കാഴ്ത്ത് ഖഅദത്ത് എന്ന് പറഞ്ഞാല് ഇരിക്കുക. കാഫ് കാഫിന് ഫത്തഹ, ഖഅദ എന്നും പറയും, ഖഅദ ദുൽ ഖഅദ രണ്ടും പറയാം. ദുൽ ഖഅദ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നു അല്ലേ, ദുൽ ഖഅദ ദുൽ ഖഅദ. അപ്പൊ ലി ഖുഊദിഹിം അൽ ഖിതാൽ, അവര് യുദ്ധത്തിൽ നിന്ന് ഒഴിവായി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്, വീട്ടിലിരിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ ദുൽ ഖഅദ ദുൽ ഖഅദ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? ഇനി അതിന്റെ പ്ലൂരൽ ഫോം റവാത്തുൽ ഖഅദ എന്നാണ്. ഇനി ദുൽ ഹിജ്ജ എന്നും ദുൽ ഹജ്ജ എന്നും പറയും. മനസ്സിലായില്ലേ? ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്ന സന്ദർഭമാണത്, അതുകൊണ്ടാണ് ആ പേര് വന്നത്. മനസ്സിലായി? ഇനി അടുത്ത ദിവസങ്ങളുടെ പേരുകളാണ് എന്ന് പറഞ്ഞേ ഏതൊക്കെയാണ്? യൗമുൽ അഹദ്, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, യൗമുൽ സലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ, യൗമുൽ ജുമാ, യൗമുൽ സബ്ത്. യൗമുൽ സലാസല, യൗമുൽ സലാസ ട്ടോ, യൗമുൽ സലാസ. അപ്പോൾ ആദ്യം എന്താണ് യൗമുൽ അഹദ്, അതിൻ്റെ ബഹുവചനം അഹാദ്, ഔഹാദ്, ഉഹൂദ് എന്നൊക്കെയാണ്. യൗമുൽ അഹദ് ഞായർ ദിവസം ട്ടോ. യൗമുൽ ഇസ്നൈൻ തിങ്കൾ രണ്ടാം ദിവസം അർത്ഥം. വാഹിദ് നിറ ഒന്ന്, അവൽ നിറ ഒന്നാമത്തെ അല്ലേ. ഇസ്നാനി രണ്ട്, സാനി രണ്ടാമത്തെ, ഇസ്നൈൻ അതിൽ നിന്നുള്ള പദമാണ് കേട്ടോ. സലാസ മൂന്നാം, മൂന്ന് അല്ലേ, സലാസ മൂന്ന്. അസ്സാലിസു മൂന്നാമത്തെ. യൗമു സുലസാ, യൗമു സുലസാ എന്താണ്? ഏത് ദിവസം? മൂന്നാമത്തെ ദിവസമല്ല ഞായർ തിങ്കൾ, ചൊവ്വ, ചൊവ്വ. ഇനി സലാസവാത്ത് എന്നും അസാലിസ് എന്നും ഒക്കെ ബഹുവചന രൂപമുണ്ട്. പിന്നെ അർബിആ ബുധനാഴ്ച, അർബിആ യൗമുൽ അർബിആ ബുധനാഴ്ച, അത് അർബിആവാത്ത് അറാബിഅ എന്നൊക്കെ ബഹുവചന രൂപം ഉണ്ട്. ഇനി അൽ ഖമീസ് അഞ്ചാമത്തെ ദിവസമാണ് അല്ലേ. അൽ ഖമീസ്, അൽ ഖമീസ് അതാണ് വ്യാഴാഴ്ച. ഇനി അൽ ജുമുഅ, അഖ്മിസത്ത് അഖാമിസ് എന്നൊക്കെ അതിൻ്റെ ബഹുവചന രൂപമുണ്ട്. അൽ ജുമുഅ, ജുമുഅ, അൽ ജുമുഅ എന്നും പറയും, യൗമുൽ ജുമുഅ എന്നും പറയും, യൗമുൽ ജുമുഅ മീമിന് സുക്കൂനായിട്ടും പറയും. ജുമുഅ, ജുമുഅ എന്ന് പറഞ്ഞാലും ശരിയാണ്, ജുമുഅ എന്ന് പറഞ്ഞാലും ശരിയാണ്. മനസ്സിലായില്ലേ? ജുമുഅ അതിൻ്റെ ജമ ബോധന രൂപം ജുമുഅ എന്നും ജുമാഅത്ത് എന്നും ഉപയോഗിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് അത്, ജുമുഅ, ജുമുഅയുടെ ദിവസം. ഇനി സബത്ത്, അത് സബത്തുമായിട്ട് ചേർത്താണ്, എന്ത് യഹൂദികളുടെ ജുമുഅ ദിവസമായിരുന്നു സബത്ത്, സബത്ത് ആചരണം അല്ലേ, ഷബത്ത്. അപ്പം സെവൻത് ഡേ, സെവൻത് ഈ ഭാഗമായിട്ട് ഒരു ഉണ്ട്, എന്ത് ഏഴാം ദിവസം സബത്ത് ആചരണം നടത്തുന്ന ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യാനികളിൽ തന്നെ ഒരു വിഭാഗമുണ്ട്, യഹൂദികൾ പിന്തുടരുന്ന രീതി തന്നെ തുടരുന്ന. മനസ്സിലായില്ലേ? അപ്പം ശനിയാഴ്ച, ഈയിടെ ഒരു കാലത്ത് എസ് എസ് എൽ സി പരീക്ഷ ഉണ്ടായിട്ട് ശനിയാഴ്ച അവർക്ക് അവരുടെ പള്ളി ദിവസമാണ്, അപ്പം എന്നിട്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പിന്നീട് അവസരം കൊടുത്തു. മനസ്സിലായില്ലേ? ശനിയാഴ്ച പള്ളിയുള്ള ദിവസം ആയതുകൊണ്ട് സബത്ത്. അപ്പോൾ അത് ജൂതന്മാരുടെയാണ് പൊതുവായിട്ടുള്ളത്, യഹൂദികളുടെ, മൂസാനബിയുടെ ജനത. പക്ഷേ ഈസാനബിയുടെ ജനതയിൽ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം, വളരെ കുറച്ചൊരു വിഭാഗം സബത്ത് ശനിയാഴ്ച തന്നെ കൊണ്ടാടുന്നുണ്ട്. അല്ലാതെ ഓരോരുത്തരുടെയും സബത്ത് ജുമാ എന്ന് പറയുന്നത് ഓരോ ദിവസങ്ങളാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ പിന്നെ സബത്ത് ദിനം ഏതാണ്? ഞായർ ആണ് അല്ലേ. അത് മുമ്പ് എല്ലാവരുടെയും വെള്ളിയാഴുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഇനി അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.